അബ്ദുല്ലാഹിബിനു ഉമർ എന്നിവരുടെ ഒരു സ്വപ്നത്തിനെ കുറിച്ച് ഹദീസിൽ വന്നിട്ടുണ്ട്. അബ്ദുല്ലാഹിബിൻ ഉമർ റളിയല്ലാഹു തആല അൻഹു കണ്ടിട്ടുള്ള ഒരു സ്വപ്നത്തിനെ കുറിച്ചിട്ട് മഹാന ഇമാം ബുഖാരി തങ്ങൾ അവിടുത്തെ സ്വഹീഹിൽ അതിനെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അബ്ദുല്ലാഹിബിൻ ഉമർ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, അന്നഹു റഅ ഫിൽ മനാം, അദ്ദേഹം ഒരു കിനാവ് കാണുകയാണ്. ജാഅഹു മലകാനി ഫീദി കുല്ലി വാഹിദിൻ മിൻഹുമാ മിക്മഅതും മിൻ ഹദീദ്, രണ്ട് മലക്കുകൾ വരുന്നു മഹാന്റെ അടുത്തേക്ക്, രണ്ടാളുകളുടെ കയ്യിലും ഇരുമ്പിനാലുള്ള രണ്ട് ദണ്ടുകളുണ്ട്, ഇരുമ്പിനാൽ രണ്ട് വലിയ ദണ്ടുകൾ ഇവരുടെ കൈകളിലുണ്ട്. മഹാനായ ഇമാം ഹാജർ റഹ്മത്തുള്ളാഹി തങ്ങൾ പറയുന്നു, ഈ ഹദീസിനെ ബയാൻ ചെയ്തുകൊണ്ട് മലക്കുകളും ജിന്നുകളും മനുഷ്യരും ഒരുമിച്ചു ഉദ്ദേശിച്ചാൽ ഉയർത്താൻ സാധിക്കാത്ത, സാധാരണഗതിയിൽ മലക്കുകളും മനുഷ്യരും ജിന്നുകളും ഒരുമിച്ച് വന്നാൽ തന്നെയും അവർക്ക് ഉയർത്താൻ സാധിക്കാത്ത രീതിയിൽ ഭാരമുള്ള ദണ്ഡുകളാണ്. അള്ളാഹുവിന്റെ സമ്മത പ്രകാരമല്ലാത്ത ഒരാൾക്കും അത് ഉയർത്താൻ കഴിയില്ല, അത്രമേൽ ഭാരമുള്ള രണ്ട് ദണ്ഡുകളാണ്. ആ ദണ്ഡുകളുമായിട്ടാണ് അബ്ദുല്ലാഹിബിൻ ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ അടുക്കിലേക്ക് രണ്ട് മലക്കുകൾ കടന്നു വരുന്നത്. മഹാനായവര് നരകം കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കൊണ്ടുപോവാണെന്ന്. അങ്ങനെ ഫന്തലഖൂ ബി ഹത്താ വഖഫൂ ബി അലാ ഷഫീരി ജഹന്നം, നരകത്തിന്റെ വക്കിലെത്തിയപ്പോ എന്നെ അവരെ കൊണ്ടുപോയിട്ട് അവിടെ നിർത്തി. ഫഇദാ ഹിയ മത്വിയതുൻ കത്വിയിൽ ബിർ, നരകത്തിന്റെ വട്ടക്കണ്ണി പോലെ, നരകത്തി കിണറിന്റെ വട്ടക്കണ്ണി പോലെ ഒരു കിണറിനെ വലയം ചെയ്തുകൊണ്ടതിന്റെ തട്ടുകൾ ഉണ്ടാക്കും പോലെ. ചുറ്റുഭാഗം കെട്ടിയിട്ടുണ്ട്, ഒരു കിണറിന്റെ ചുറ്റുഭാഗം ചുറ്റു അതിനിങ്ങനെ റിങ്ങൊക്കെ വെച്ച് കെട്ടണ പോലെ നരകത്തിന്റെ കവചങ്ങൾ ഇങ്ങനെ നരകത്തിന്റെ ഭാഗങ്ങൾ മുഴുവനും കെട്ടിയിട്ടുണ്ട്. നരകത്തിന്റെ പോലെ ഓരോ തട്ടുകളും ഓരോ കണ്ണികളും ഉണ്ട്. ഓരോ തട്ടിന്റെയും ഓരോ കണ്ണികളുടെയും ഇടയിൽ മലക്കും നരകം പറഞ്ഞാൽ ഒരു കിണറിലേക്ക് നോക്കണ പോലെ താഴേക്ക് തീ ഇങ്ങനെ കത്തുന്നു, ഓരോ റിങ് റിങ് ആയിട്ട് ഇങ്ങനെ കിടക്കാൻ, ഓരോ റിങ്ങുകൾക്കിടയിലും ഓരോ മലക്കുകൾ, അവരുടെ കൈകളിൽ ഇരുമ്പിനാലുള്ള ദണ്ഡുകളുമുണ്ട്. ചങ്ങലകളിൽ ബന്ധിക്കപ്പെട്ട ഒരുപാട് ചെറുപ്പക്കാരെ ഞാൻ കണ്ടു. അവരുടെ തലഭാഗം താഴേക്ക് തൂക്കിയിട്ടിരിക്കുന്നു, കാലുകളാണ് മേലോട്ടുള്ളത്. വല്ലാതെ സൂക്ഷിച്ചു നോക്കിയപ്പോ ഖുറൈശികളിൽ പ്രമുഖരായ ചില കിങ്കിരന്മാരായ കൊടിയ കാഫിര്യങ്ങളെ ഞാൻ എനിക്കതിൽ മനസ്സിലാക്കാൻ എനിക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. ഞാൻ അവരെന്നെ നരകത്തിന്റെ ഭാഗത്തു നിന്നും പിന്നെ വലതു ഭാഗത്തേക്ക് അങ്ങനെ കൊണ്ടുപോയി. മഹാൻ സ്വപ്നം ഇങ്ങനെ വിശദീകരിക്കാൻ ഇവിടെയാണ് നരകത്തിനെ കുറിച്ച് പരാമർശിച്ചിട്ടുള്ളത്. ഹഫ്സ ബീവിയോട് ഉറക്കമുണർന്നപ്പോ, ഉറക്കമുണർന്നതിന്റെ ശേഷം ഞാൻ ഹഫ്സ ബീവിയെ കാണാൻ ഇടയാവുകയും മഹദിയോട് ഞാൻ കണ്ട കിനാവിനെ കുറിച്ച് പറഞ്ഞു. മുത്തുനബിയോട് തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ഹഫ്സ ബീവി കഥകൾ പറഞ്ഞു കൊടുത്തപ്പോ എന്നവര് സ്വാലിഹായ ചെറുപ്പക്കാരനാണ് ഹഫ്സ, അവര് കണ്ടതും സത്യമാണ് ഹഫ്സ എന്ന് പരിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹഫ്സ ബീവിയോട് പറഞ്ഞെന്ന് മഹാനായ അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹാ കണ്ടോ. ഹഫ്സ ബീവി ഈ വിഷയങ്ങളൊക്കെ നബിത്തങ്ങളോട് പറഞ്ഞപ്പോ നബിത്തങ്ങൾ പറഞ്ഞു, ശരിയാണ് മൂപ്പര് കണ്ടതൊക്കെയും നരകം അങ്ങനത്തെ ഒരു വിഷയമാണെന്ന് ഹഫ്സ ബീവിയോട് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയാണ്, യുഖ്റജു യൗമൽ ഖിയാമത്തി ഉനുക്കും മിനന്നാർ, ഖിയാമത്ത് നാളിൽ നരകത്തിന് അള്ളാഹുവിന്റെ അടുക്കലേക്ക് കൊണ്ടുവരപ്പെടും. ലഹാ ഐനാൻ, നരകത്തിന് രണ്ട് കണ്ണുകൾ ഉണ്ടാകും. തബ്സിറാന, കണ്ണുകൾ കൊണ്ട് നരകം കാണും. ഉദ്നാൻ, നരകത്തിന് അള്ളാഹു രണ്ട് ചെവികളും നൽകിയിട്ടുണ്ട്. തസ്മഅാൻ, നരകം അതുകൊണ്ട് കേൾക്കുകയും ചെയ്യും. വലിസാനുൻ നാതിഖ്, നരകത്തിന് അള്ളാഹു നാവിനെ കൊടുക്കും, ആ നാവ് കൊണ്ട് അത് സംസാരിക്കും. തഖൂൽ, നരകം പറയും, അള്ളാഹുവേ ഇന്നി ഉക്കിൽതു ബിസല
സലാസ, മൂന്ന് വിഭാഗങ്ങൾ എനിക്കുള്ളവരല്ലയോ അവരെവിടെ? ബികുല്ലി ജബ്ബാരിൻ അനീജ്, അഹങ്കാരിയായിക്കൊണ്ട് എല്ലാറ്റിനെയും വകവെക്കാതെ തന്റെ ഗൗരവവും തന്റെ പ്രതാപവും തന്റെ പ്രമാണിത്വവും മാത്രം കാണിച്ചു നടന്ന കിബുറ നടിച്ചവരെവിടെ? വബികുല്ലി മൻ ജഅഅ മഅല്ലാഹി ഇലാഹൻ ആഖർ, അല്ലാഹുവിനെ കൂടാതെ മറ്റുള്ളവർ ആരാധിച്ചു വരുന്നവരെവിടെ? വബിൽ മുസവ്വിരീൻ, ചിത്രപ്പണിക്കാരെവിടെ? ജീവനുള്ളതിന്റെ ചിത്രം വരക്കുന്ന ആളുകൾ എവിടെ? ഈ വിഭാഗക്കാരെയൊക്കെയും അള്ളാഹുവിന്റെ അടുക്കിലേക്ക് കൊണ്ടുവരപ്പെടുകയും നരകത്തിലേക്ക് അവരെ എറിഞ്ഞുകൊടുക്കും. നരകം പറയും, ഇനി മുഖ്യത്തു വിസലാസ, എനിക്ക് പണ്ടേ പറഞ്ഞു വെച്ച മൂന്ന് വിഭാഗമാണ് റബ്ബെ ഇവര്, എനിക്ക് വിശക്കുന്നുണ്ട്, ഇവർ ആവശ്യമാണ്. ജബ്ബാരിൻ അനീദ്, അക്രമകാരികളായ കിബുർ നടിച്ചിരുന്ന ആളുകൾ ഒന്നിനെയും വകവെക്കാതെ എത്ര പറഞ്ഞാലും എത്ര കേട്ടാലും മനസ്സിലാക്കാതെ നടന്ന വിഭാഗക്കാരില്ലേ, അവരാണത്. പിന്നീട് അള്ളാഹുവിനോട് ശിർക്ക് ചെയ്യുന്നവർ, പിന്നീടോ ചിത്രപ്പണി നടത്തുന്നവരെന്ന് മുഹമ്മദ് റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവരെയാണ് അള്ളാഹു തആല നരകത്തിലേക്ക് ഇട്ടുകൊടുക്കുക എന്നുള്ളത്. അള്ളാഹു തആല നമ്മളെയൊക്കെ കാത്തു സംരക്ഷിക്കുമാറാവട്ടെ.